രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം വാങ്മയം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യപേപ്പറാണിത് യു പി തലത്തിൽ ക്ലാസ് തല പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ആകെ അഞ്ച് പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത് മുപ്പത് സ്കോറാണ് ഒന്നാമത്തെ ചോദ്യം എൻ വി കൃഷ്ണഭാറ്റി രചിച്ച വെള്ളപ്പൊക്കം എന്ന കവിതയുടെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് ചോദ്യം തന്നിട്ടുള്ള വരികൾ വായിച്ച് നോക്കാം ജലമേന്തിയോടെ താളർന്ന മേഘം മലയിൽ താടഞ്ഞു കാമിഴ്ന്നു വീണു കൊടുമൂടിക്കടിയിലേക്കുരുളും കൂടത്തിന്റെ ചടപാട ശബ്ദങ്ങൾ കേൾപ്പതില്ലേ തണ്ണീർ ചിതറി തേറി പതു പുഴയിൽ മാല വെള്ളം പൊങ്ങി വന്നു കരകൾ കവിഞ്ഞു വയൽ നിറഞ്ഞു പടിയോളം വന്നെത്തി തൊടിയിലും ചെന്നെത്തി വന്നെത്തിയിലും ചെന്നെത്തിയെത്തും വെള്ള മുടി ചെറുവഞ്ചി വേഗമിറക്കി വയ്ക്കൂ കുറിയ നയമ്പുതിരഞ്ഞെടുക്കൂ അവിടെ നയമ്പ് പങ്കായം എന്നൊരു അർത്ഥം നമുക്ക് തന്നിട്ടുണ്ട് ഈ കവിത വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ തന്നിട്ടുള്ള സൂചനകളൊക്കെ ഉത്തരത്തിൽ വരുന്ന വിധത്തിലുള്ള ഒരു ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത് ഇതിൻ്റെ ഉത്തരം എഴുതിയിലുണ്ട് വായിച്ച് നോക്കുക രണ്ടാമത്തെ പ്രവർത്തനം ചേരുമ്പോഴ് ചേർക്കാനുള്ളതാണ് അവിടെ ഒരു ഒരു ബോക്സിൽ സാഹിത്യകാരന്മാരുടെ അറിയപ്പെടുന്ന പേര് അതായത് സാഹിത്യകാരന്മാരുടെ തൂലിക നാമം ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേർക്ക് അവരുടെ യഥാർത്ഥ പേരും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ നേർക്ക് തന്നിരിക്കുന്നത് ശരിയല്ല ക്രമം തെറ്റിച്ചാണ് അത് നമ്മളത് ക്രമത്തിൽ ശരിയാക്കി എഴുതണം ഞാനതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് പരിശോധിച്ച് നോക്കുക മൂന്നാമത്തെ ചോദ്യം ഒരു കുട്ടി പഴഞ്ചൊല് ശേഖരത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ ചില അക്ഷര പിശകുകൾ കടന്നു കൂടിയിട്ടുണ്ട് തിരുത്തി എഴുതുക അഞ്ച് പഴഞ്ചൊല്ലുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അഞ്ചിലും ഓരോ തെറ്റുകളുണ്ട് ഈ തെറ്റ് തിരുത്തി എഴുതാനാണ് ആവശ്യപ്പെടുന്നത് ഈ തെറ്റ് ഞാൻ ഇവിടെ തിരുത്തി എഴുതിയിട്ടുണ്ട് വായിച്ചു നോക്കുക നാലാമത്തെ ചോദ്യം വരി കൂട്ടിച്ചേർക്കാം കവിതാപൂരണമാണ് താളവും ആശയവും പരിഗണിച്ച് വരികൾ കൂട്ടിച്ചേർക്കുക കുറഞ്ഞത് അഞ്ച് വരിയെങ്കിലും വേണം അവിടെ അഞ്ച് വരി പൂർത്തി എഴുതണം പൂർത്തിയാക്കണം നല്ല അഞ്ചു വരിയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് സ്കോർ ലഭിക്കും ചോദ്യം നോക്കാം മുറ്റത്തെ മുല്ലൂ മുട്ടു കണ്ടു ഇത് തന്നിരിക്കുന്ന കവിത നമ്മൾ കുറെ തവണ വായിച്ച് മനസ്സിൽ വായിച്ച് അതിൻ്റെ ഒരു ഈണം കണ്ടെത്തുക അതേ ഈണത്തിൽ നമ്മൾ ഇതേപോലെയുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്ത് കവിത ഉണ്ടാക്കുക അഞ്ചു വരി ഉണ്ടാക്കിയാൽ മതി അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ് കേരളത്തെക്കുറിച്ച് ഒരാൾ എഴുതിയ കുറിപ്പാണ് താഴെ കൊടുത്തിരിക്കുന്നത് അതിൽ ഭാഷാപരമായ ചില പിഴവുകൾ വന്നിട്ടുണ്ട് അവ തിരുത്തി കുറിപ്പ് പൂർണ്ണമായി മാറ്റി എഴുതുക സ്കോർ അഞ്ച് ഇവിടെ തന്നിരിക്കുന്നതിൽ ചില തെറ്റുകളുണ്ട് അത് തിരുത്തിയിട്ട് ശരിയാക്കി ഇതും ഈ കുറിപ്പ് മുഴുവനായിട്ട് എഴുതാനാണ് പറയുന്നത് ഇതിൽ അഞ്ച് തെറ്റുകളാണ് ഉള്ളത് ഈ അഞ്ച് തെറ്റ് നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് സ്കോർ ലഭിക്കുന്നതാണ് ഓക്കെ ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാങ്മയം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ